ഇന്ന് ഞങ്ങൾ വളപ്പിലൊന്ന് തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്തിനെന്ന് പറഞ്ഞെങ്കിൽ കപ്പയില്ലേ, കപ്പ, അതിന് ഇംഗ്ലീഷിൽ തപ്പിയൊക്കെ ആണെന്നല്ലേ പറയുന്നത്. അപ്പം നമ്മൾ വളപ്പിൽ കുറച്ച് കപ്പൻ്റെ ഇതെല്ലാം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട്, തപ്പിയൊക്കെ തന്നെയല്ലേ പേര്. അപ്പോൾ തപ്പി നോക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെ പോയത്. അപ്പോൾ തപ്പി നോക്കുമ്പോൾ കുറച്ച് കുഴിച്ചപ്പോൾ ദാ ഇങ്ങനെ കിട്ടി, മരിച്ചീനി അല്ലേ കപ്പ. നമ്മളുടെ കപ്പ എന്നെല്ലാം പറയും, കൊള്ളിക്കേങ്ങ് എന്ന് പറയും. അധികം കൊള്ളിക്കേങ്ങ് തന്നെ പറയൽ, കൊള്ളി പോലെ അല്ലേ അത്. അപ്പോൾ ഞാനിത് കുറേ എടുത്തിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ്, നട്ടിട്ടുണ്ടാക്കിയതാണ്. ഞാനൊന്നും ഇതുണ്ടാക്കിയേ ഇല്ല, മടിയെത്തിയാണ് ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയെന്നോട്ട് ഇതെല്ലാം ഞാൻ കഴിക്കുന്നു അത്ര പറയും. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് ഒരു ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്പെഷ്യലൊന്നുമല്ല ഇത്. എൻ്റെ വീട്ടിലെല്ലാം ഇങ്ങനെ തയ്യാറാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഉമ്മൻ്റെ ഉമ്മയിൽ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ വേവിക്കാൻ വെക്കാം. അപ്പോൾ ചെറിയ തീയിലാണ് വെക്കേണ്ടത്, പെട്ടെന്ന് വെന്ത് കിട്ടും ഇത്. കാരണം ഇത് അത്ര വലിയ കട്ടിയുള്ളതൊന്നും ആയിട്ടൊന്നുമില്ല, ചെറു ചെറുതാണെന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വെള്ളം പറ്റിയിട്ടുണ്ട്, ഇതിൽ നല്ല കറക്റ്റ് ഉപ്പെല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സാധനമൊന്നും ഇട്ടിട്ടൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ഉള്ള സംഗതിയൊന്നും അല്ല ഇത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. കുറച്ച് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. കത്തി ചൂടാകുമ്പോഴത്തേക്കിന് ഇത് അലിഞ്ഞിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ചാണ് ഇട്ട് കൊടുത്ത, ഒരു 4-5 സ്പൂൺ ഉണ്ടാവും തേങ്ങ. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് അടിയിലൊന്ന് പിടിക്കാതെ നോക്കണം. ഇത് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് തന്നെ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല ഞാൻ, കാരണം ഈ തേങ്ങ കൂടി ഒന്ന് വേവണം കുറച്ചുകൂടി, ഇല്ലെങ്കിൽ അത് പുളിച്ചു പോകും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിന് നല്ലോണം മിക്സാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടി തന്നെ ഇത് മധുരക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 കഷ്ണം അതും കിട്ടിയിട്ടുണ്ട്, അത്രയും ഉണ്ടായത്. ഇനി നമുക്കിതൊരു ഫ്രൈ പാനിൽ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കടുക് പൊട്ടിക്കും. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. കടുക് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ കുറച്ച് അധികം വീണുപോയി. പിന്നെ ഒരു തവണയെങ്കിലും എൻ്റെ കടുക് ഇത്ര നല്ലോണം പൊട്ടിയിട്ടില്ല. ചിലപ്പോൾ പൊട്ടാറേയില്ല, അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. കാരണം എണ്ണ അത്ര ചൂടാകുന്നതിന് മുമ്പേ ഞാൻ കടുക് വെച്ചു അറിയാറില്ലാത്ത. അപ്പോൾ ഇന്ന് നല്ല എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു. പൊട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊട്ടലായി പോയത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വീട്ടിൽ ഉണക്കമുളക് പൊട്ടിച്ചത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പാത്രത്തിൽ കഴുകി വെച്ചിട്ട് അതിൻ്റെ വെള്ളം കൂടി ഉണ്ടായിരുന്നു. പിന്നെ പറയണ്ട, ഒരു പൊട്ടലോടെ പൊട്ടലായിരുന്നു. എൻ്റെ കയ്യിലും മുഖത്തും എല്ലാം തെറിച്ചിട്ടുണ്ട് കടുക്. അപ്പോൾ ഇത് സംഗതി റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം. നമുക്ക് ചായൻ്റെ ഒന്നിച്ചല്ല വൈകുന്നേരമെല്ലാം കഴിക്കാൻ നല്ലതാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അത്ര എളുപ്പമാണ്, അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയതൊന്നുമല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.